നമുക്ക് ത്രീ വേരിയബിൾ ഉള്ള ഒരു ഫംഗ്ഷൻ തന്നെ എഫ് ഓഫ് എക്സ് വൈസെഡ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് എക്സ്ക്വയർ ആ ഫങ്ഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലെവൽ സർഫസ് കാണാനാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഇവിടെ നമ്മുടെ നമ്മളോട് ലെവൽ സർഫസ് വരക്കാൻ പറഞ്ഞിട്ടില്ല ലെവൽ സർഫസ് എന്താന്ന് ഡിസ്ക്രൈബ് ചെയ്യാനേ പറഞ്ഞിട്ടുള്ളൂ എഫ് ഓഫ് എക്സ് വൈസെഡ് എന്നുള്ള ഒരു ഫംഗ്ഷൻ തന്നാൽ അയാളെ ലെവൽ സർഫസ് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സ് വൈസെഡ് ഇ സിക്യൂ റ്റു സീനോഡിക്യൂറ്റ് ചെയ്യും ഇവിടെ നമ്മൾ സീനോഡിക്യൂറ്റ് ചെയ്യുന്ന സമയത്ത് ആരായിട്ട് മാറും എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഈ സിക്യൂ റ്റു സി ആയിട്ട് മാറും ഇനി നമുക്ക് ഈ ലെവൽ സർഫസുകൾ പറയണം സിന്നുള്ള നമ്പർ വ്യത്യസ്ത നമ്പറുകൾ ആവുന്നതിനനുസരിച്ചിട്ട് നമുക്ക് സിന്നുള്ള നമ്പർ വ്യത്യസ്ത നമ്പറുകൾ ആവുന്നതിനനുസരിച്ചിട്ട് ലെവൽ സർഫസുകൾ പറയാണ് വേണ്ടത് ഫസ്റ്റ് ഓഫ് ഓൾ ഇഫ് സി ഈക്വൽ ടു സീറോ സി ഈക്വൽ ടു സീറോ ആകുന്ന സമയത്ത് ഇക്വേഷൻ നമ്പർ വണ് കൊടുത്താൽ വൺ എന്തായിട്ട് മാറും വണ് എന്തായിട്ട് മാറും എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഈക്വൽ ടു സീറോ ആയിട്ട് മാറും വിൽ ഇംപ്ലൈസ് മൂന്ന് സ്ക്വയേർഡ് നമ്പേഴ്സ് ആണ് സ്ക്വയേഴ്സ് ആഡ് ചെയ്താൽ സീറോ കിട്ടണമെങ്കിൽ ഓരോ നമ്പേഴ്സും സീറോ ആയിരിക്കണം എക്സ് സീറോ ആണ് വൈഎ സീറോ ആണ് സെഡ് ഇസ് ഈക്വൽ ടു സീറോ ആണ് അപ്പൊ സി സീറോ ആകുന്ന സമയത്ത് നമുക്ക് ഒറിജിൻ ആണ് കിട്ടുന്നത് ഇനി നമുക്ക് അടുത്ത കേസ് നോക്കണം ഇഫ് സി ലെസ് ദാൻ സീറോ സി ലെസ് ദാൻ സീറോ ആകുന്ന സമയത്ത് വണ്ണിൽ എന്ത് വരും എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ജെഡ് സ്ക്വയർ നെഗറ്റീവ് നമ്പർ വരും ഇവിടെ പക്ഷെ സ്ക്വയറും വൈ സ്ക്വയറും ജെഡ് സ്ക്വയറും എല്ലായ്പ്പോഴും പോസിറ്റീവാണ് അപ്പൊ അതുകൊണ്ട് ഈ മൂന്ന് ക്വാണ്ടിറ്റീസ് ആഡ് ചെയ്താൽ എപ്പോഴും എന്തായിരിക്കും പോസിറ്റീവ് നമ്പർ ആയിരിക്കും അപ്പൊ ഇഫ് സി ലെസ് ദാൻ സീറോ എന്ന സമയത്ത് എന്തുണ്ടാവില്ല ദർ ഈസ് നോ ലെവൽ കർവ് നൗ ഇഫ് സി ഗ്രേറ്റർ ദാൻ സീറോ ഇഫ് സി ഗ്രേറ്റർ ദാൻ സീറോ സി ഗ്രേറ്റർ ദാൻ സീറോ എന്ന സമയത്ത് ഇക്വേഷൻ നോക്കുക എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ജെഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു സി എന്താണ് ഒരു സ്ഫിയറിന്റെ ഇക്വേഷൻ പറയുന്നത് ഒരു സ്ഫിയറിന്റെ ഇക്വേഷൻ നമുക്കറിയാം എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ സീറോ 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 സെന്റർ ആയിട്ട് ആറ് റേഡിയസിലുള്ള സ്ഫിയർ ആണ് വരുന്നത് അപ്പൊ സി പോസിറ്റീവ് നമ്പർ ആവുന്ന ആവുന്നവര് കേസിൽ നമുക്കിവിടെ റൂട്ട് സി ഹോൾ സ്ക്വയർ എന്ന് എഴുതാം റൂട്ട് സി ഹോൾ സ്ക്വയർ എഴുതിയാൽ റൂട്ട് സി റേഡിയസ് ആയിട്ടുള്ള സ്ഫിയേഴ്സ് ആണ് നമുക്ക് എന്താവുന്ന കേസിൽ സി ഗ്രേറ്റർ ദാൻ സീറോ ആകുന്ന സമയത്ത് അപ്പൊ അതൊന്ന് പറയാം സി ഗ്രേറ്റർ ദാൻ സീറോ ആകുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടുന്നു സ്പിയേഴ്സ് കിട്ടുന്നു സ്ഫിയേഴ്സ് ഓഫ് റേഡിയസ് ഇഫ് സി ഗ്രേറ്റർ ദാൻ സീറോ ദ ലെവൽ ദ ലെവൽ കർവ്സ് ആർ സ്ഫിയേഴ്സ് സ് റൂട്ട് സി സെന്റേഡ് അറ്റ് ഒറിജിൻ അപ്പൊ ഓരോ കേസിലും നമ്മൾ ലെവൽ സർഫസ് എന്താന്ന് ഡിസ്ക്രൈബ് ചെയ്തു ആ ക്വസ്റ്റിന്റെ ആൻസർ പറയാൻ വേണ്ടിട്ട് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചത് എന്തായിരുന്നു എക്സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ജെഡ് സ്ക്വയർ എന്നുള്ള ഫങ്ഷന്റെ ഒരു ത്രീ വേരിയബിൾ ഫങ്ഷൻ ആണ് അതിന്റെ ലെവൽ സർഫസ് ഡിസ്ക്രൈബ് ചെയ്യാനാണ് ചോദിച്ചത് അപ്പൊ അതിന്റെ ഡിസ്ക്രിപ്ഷൻ നമ്മൾ സി ഈക്വൽ ടു സീറോ ആകുന്ന സമയത്ത് ഒറിജിൻ ആണ് ആൻഡ് സി ലെസ് ദാൻ സീറോ ആകുന്ന സമയത്ത് എന്തില്ല ലെവൽ കർവ് ഒന്നുമില്ല സി ഗ്രേറ്റർ ദാൻ സീറോ ആകുന്ന സമയത്ത് റൂട്ട് സി ഉള്ള സീറോ 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 ഒറിജിൻ സെന്റർ ആയിട്ടുള്ള സ്പിയേസ് ആണ് വരുന്നത് അപ്പൊ ഇത്രയും ആൻസർ പറയുന്നതോടുകൂടി നമുക്ക് അതിന്റെ ആൻസർ കംപ്ലീറ്റ് ആയി ഇനി നമുക്ക് അതിന്റെ ഫിഗർ ഒന്ന് പറഞ്ഞിട്ട് എങ്ങനെയാണ് അതിന്റെ സ്പിയേഴ്സ് വരുന്നതെന്ന് പറഞ്ഞാൽ ഇതാ ഞാൻ മൂന്ന് ഫിഗേഴ്സ് ആണ് വരച്ചത് ഇക്വേഷൻ നമ്പർ വണ് ഗ്രീൻ കളേഡില് റൂട്ട് ഫൈവ് റേഡിയസ് ആയിട്ടുള്ള ഒരു സ്ഫിയർ ഇക്വേഷൻ നമ്പർ ടൂല് മറ്റൊരു കളറിൽ റൂട്ട് സിക്സ് റേഡിയസ് ആയിട്ടുള്ള ഒരു സ്ഫിയർ ഇക്വേഷൻ നമ്പർ ത്രീയില് റൂട്ട് ടെണ് റേഡിയസ് വരുന്ന ഒരു യെല്ലോ സ്ഫിയർ എന്നുള്ള രൂപത്തിൽ വരച്ചിട്ടുണ്ട് ആ മൂന്ന് ഫിഗേഴ്സ് മൂന്ന് കളേർഡ് ആയിട്ട് ഞാൻ വെർക്ക് ചെയ്തത് ഇതേപോലെ നമുക്ക് ഒരുപാട് സി കൂടുന്നതിനനുസരിച്ച് നമുക്ക് ഒരുപാട് ഒരുപാട് സ്ഫിയേഴ്സ് കിട്ടും അപ്പോൾ ടോട്ടലി നമുക്ക് കിട്ടുന്നത് റൂട്ട് സി റേഡിയസ് ഉള്ള സ്പിയേഴ്സിന്റെ കളക്ഷനാണ് ലെവൽ സർഫസിൽ വരുന്നത് സി ലെസ് ദാൻ സീറോ ആവുന്ന സമയത്ത് നമുക്ക് ലെവൽ സർഫസ് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റൂല